ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. വരും ദിവസങ്ങളിൽ ആന്ധ്ര തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ മലയോര മേഖലകളിൽ കനത്ത മഴ ലഭിച്ചു. പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടായതായി റിപ്പോർട്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ലക്ഷദ്വീപ് തീരത്തെ ഇന്ന് മുതൽ ആഗസ്റ്റ് 30 വരെയും കേരള തീരത്തെ ആഗസ്റ്റ് 29-30 ദിവസങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് അറിയിച്ചു. ഇവിടങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വരും മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. പാകിസ്ഥാനിൽ അതിതീവ്ര മഴ, പല പ്രദേശങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബാലൂചിസ്ഥാനിലും സിന്ധു പ്രവിശ്യയിലും 30 ദശലക്ഷത്തിലധികം പേരെ പ്രളയം ബാധിച്ചു. പ്രളയത്തിൽ ഇതുവരെ 1000 പേർ മരിച്ചതായി റിപ്പോർട്ട്. ചൈനയിൽ ആകാശം പല നിറത്തിൽ കാണപ്പെട്ടു. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് എന്ന് ബൈബിൾ പണ്ഡിതർ അവകാശപ്പെട്ടു. ഉൽപ്രാവണം ഉടൻ സംഭവിക്കാമെന്നും ഒരു വിഭാഗം വിശ്വാസികൾ വിശ്വസിക്കുന്നു.